നമസ്കാരം ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വിരമിക്കൽ ആനുകൂല്യം നൽകൽ 8 കോടി വേണമെന്ന് കെഎസ്ആർടിസി സ്വത്ത് വിൽക്കൂവെന്ന് ഹൈക്കോടതി ത്രിപുരയിൽ തിരഞ്ഞെടുപ്പ് ആവേശം 51.35% പോളിംഗ് രേഖപ്പെടുത്തി കെഎസ്ആർടിസിയിൽ ശമ്പളം ഗഡുക്കളായി അസാധാരണ ഉത്തരവിറക്കി സിഎംഡി ബാലറ്റ് പെട്ടി കാണാതായ സംഭവം റിപ്പോർട്ട് 4 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് സിസ തോമസിന്റേത് താൽക്കാലിക നിയമനം നടപടിയെടുക്കേണ്ടത് സർക്കാർ എന്ന് ഹൈക്കോടതി കണ്ണൂരിലെ 8ാം ക്ലാസ്സുകാരി റിയ പ്രവീണിന്റെ ആത്മഹത്യ രണ്ട് അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തു സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണം മേഘാലയയിൽ പ്രകടന പത്രിക അവതരിപ്പിച്ച ബിജെപി കണ്ണൂരിൽ പോലീസ് ഡെബി യാർഡിൽ വൻ തീപിടുത്തം വാഹനങ്ങൾ കത്തി നശിച്ചു ഡാറ്റ ഡിലീറ്റ് ചെയ്യരുത് ആദായ നികുതി സർവേയുടെ 3ാം ദിനത്തിൽ ജീവനക്കാരോട് ബിബിസി കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം അടച്ചത് താൽക്കാലികമായെന്ന് വിദേശകാര്യ മന്ത്രാലയം ചർച്ച അപ്രസക്തം ആർഎസ്എസ് ജമാഅത്ത് കൂടിക്കാഴ്ചയ്ക്കെതിരെ സമസ്ത നടിയെ ആക്രമിച്ച കേസ് ബാലചന്ദ്രകുമാറിന്റെ വിസ്താരം നടക്കുന്നതിൽ വിചാരണ കോടതിയുടെ തീരുമാനം നാളെ സ്പോർട്സ് ഹോം പ്രോജക്ട് കേസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ നോയിഡ അതോറിറ്റിയുടെ ഹർജി ഉത്തര കൊറിയയിൽ ഏകാധിപതി കമ്മിന്റെ മകളുടെ പേരുള്ളവർ ഉടൻ പേരുമാറ്റാൻ ഉത്തരവ് സ്ത്രീകളുടെ ശബരിമലയായ മണ്ടക്കാട്ട് ക്ഷേത്രത്തിൽ ഹിന്ദു സമ്മേളനത്തിന് വിലക്ക് വാർത്തകൾ പൂർണ്ണമാകുന്നു അടുത്ത ടോപ്പ് ന്യൂസ് രാത്രി 9 മണിക്ക്